ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായയോടൊപ്പം കഴിക്കാനൊക്കെ തട്ടുകട സ്റ്റൈലിൽ ഉപയോഗിക്കുന്ന നമ്മളൊരു ബജിയുമായിട്ടാണ്, വാഴയ്ക്ക ബജി. അപ്പം നമ്മൾക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. തയ്യാറാക്കുന്ന മുൻപായിട്ട് തന്നെ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതാ കറക്റ്റായിട്ട് വന്നത്. പൊട്ടിതാ ആ വാഴയ്ക്കൊക്കെ വന്ന് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബജ്ജി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് വാഴയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് തോല് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ തോല് മറ്റേ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു മൂന്ന് വാഴയ്ക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇനി ഒന്ന് കട്ട് ചെയ്യണം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ നമ്മളൊരു ഒരെണ്ണം, നമ്മളൊരു നാലോ അഞ്ചെണ്ണം വരുന്ന ഒരു ഇതിൽ കട്ട് ചെയ്താൽ മതി. അത്ര നൈസൊന്നും ആക്കണ്ട, കാരണം നമ്മളിപ്പോൾ കടയിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും. നമ്മൾക്ക് പോകാത്ത വീട്ടിലെ ആവശ്യത്തിന് പറയുമ്പോൾ അത്ര നൈസൊന്നും ആക്കണ്ട. അപ്പോൾ ഒരു നാലായിട്ട് ഇതാ ഈ ഒരു തിന്നിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ മൂന്ന് വാഴയ്ക്കും കട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ്. അപ്പം ഞാൻ മാവ് തയ്യാറാക്കാനായിട്ട് കടലമാവ് എടുക്കുന്നുണ്ട്. കടലമാവ് ഞാനൊരു അരക്കപ്പോളം എടുക്കുന്നുണ്ട്. കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി. അതിന് വേണ്ടി ഞാൻ കുറച്ച് മാവിന് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. നമ്മുടെ ഇതിനെടുത്ത് എടുക്കാം. ഇതാ ഇപ്പോൾ എത്ര എടുത്തിട്ടുണ്ട് കടലമാവ്. ഇനിയിപ്പോൾ ബാക്കി ചേരുവൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് അടുത്തത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ എരിവിനനുസരിച്ച് ചേർക്കാം. ഒരു ഒരു ഒന്നര സ്പൂണോളം ഞാൻ നന്നായി ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ ഉള്ള മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡാ ഉപ്പ്. സോഡാ ഉപ്പ് ഒരു കാൽ സ്പൂണ് മതിയാവും. ഇത്രയും ഒരു പൊങ്ങി വരാനായിട്ടാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് അധികം ലൂസാവാതെ ഒരു മീഡിയം സൈസ് കട്ടിയിൽ, ബോണ്ടയ്ക്കൊക്കെ എടുക്കുന്ന അതേപോലത്തെ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എന്താ ഈ പരുവത്തിൽ അങ്ങനെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് മറ്റേ ഞാൻ കട്ടി ഒരു കട്ടി കൂടിയ പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് കേട്ടോ നല്ലത് വെളിച്ചെണ്ണയേക്കാളും. അപ്പോൾ നമുക്ക് ഓയിലൊഴിച്ചാൽ അതിനെ ഒന്ന് മുക്കിയെടുക്കുക മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചായയോടൊപ്പം കഴിക്കാനായിട്ട് പറ്റും. നമുക്കിത് ഓരോന്നായിട്ട് മാവിയിൽ നിന്ന് മുക്കിയെടുക്കുക എണ്ണയിലിടാം. അപ്പോൾ രണ്ട് രണ്ടെണ്ണം വെച്ചിട്ട് ഞാൻ മുക്കി എണ്ണയിലിടാമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുക്കിയിട്ട് കൈ കൊണ്ട് തന്നെ എടുത്തിടാം. ഞാൻ സ്പൂൺ കൊണ്ട് ഇടണമെന്നേ ഉള്ളൂ. കൈ കൊണ്ട് തന്നെ നമുക്ക് ഓരോന്നായിട്ട് എടുത്തിടാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതാ മൂന്നെണ്ണം ഇടാനുള്ളൊരു എണ്ണയുണ്ട്. അപ്പോൾ അത് മൂന്നെണ്ണം വെച്ചിട്ട് ഇടാം. ഞാനിപ്പോൾ നമ്മുടെ എല്ലാം ഇതാ ഇങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട്. പെട്ടെന്നാവും, ഒന്നൊരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇതപ്പോൾ നമ്മുടെ ബജ്ജി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായയോടൊപ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.